ഞാൻ ഡോക്ടർ ധർമ്മബായ് ഇവിടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സ്കിന്നിൻ്റെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു 25-30 ഇയേഴ്സ് കഴിഞ്ഞ ശേഷം ഫേസിൽ നോർമലായിട്ട് ഫീമെയിൽസ്ക്ക് ചെറു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കരിമാങ്കല്യൻ ഇവിടെ പറയും, അങ്ങനെ പോലെ പിഗ്മെൻറ്റേഷൻ ഉള്ളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേരത്തെ ചെയ്യുന്നത് ചെറു കൂടെ നല്ലതായിരിക്കും. ഏണെങ്കിൽ ആ കരിമാങ്കല്യം കൂടുമ്പോൾ അത് മുഖം മൊത്തം വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഏതെങ്കിലും ഹോർമോണൽ പ്രോബ്ലം ഉണ്ടോ, തൈറോയിഡ് ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നമുക്ക് എവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഫേസ് നമുക്ക് കൂടുതൽ ഇങ്ങനെ ചുളുങ്ങാണ്, റിങ്കിൾസ് അങ്ങനെ വരാനുള്ള ചാൻസ് ഇങ്ങനെ പോലെയുള്ള സ്കിന്നൊക്കെ ഇച്ചിരി കൂടുതലായിട്ടാണ് കാണുന്നത്. സോ അങ്ങനെ ഉള്ള സമയം നമ്മൾ ആ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50+ ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ ആൻറ്റി ഏജിങ് മെഷേഴ്സും നമുക്ക് നോക്കണം. പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും റെഗുലറായിട്ട് പുരട്ടി കൊടുക്കണം. ഫേസ് ക്ലീനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ ആൻറ്റി ഏജിങ് ക്രീംസ് അവൈലബിളാണ്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അരുമ്പാരെന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. നമുക്ക് ചെറുതായിട്ട് തന്നെ അരുമ്പാര വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ആ അരുമ്പാര ഓട്ടോ ഇനാക്ലേഷൻ മെത്തേഡ്, ദാറ്റ് ഈസ് അത് തന്നെത്താനേ പകരണതാണ്. ഇപ്പം കയ്യിലുള്ള സമയം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോഴോ ഹാൻഡ്ലിങ് ചെയ്യുമ്പോഴോ ആ ഒരു കയ്യിലിരുന്ന് മറ്റൊരു കൈക്ക് സ്പ്രെഡാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരെണ്ണം വരുമ്പോഴേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അത് കൈ മൊത്തം ആകാനുള്ള ചാൻസ് ഉണ്ട്. വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അത് ഡെസ്ട്രോയ് ചെയ്യുന്നതാണ് നല്ലത്. ഡെസ്ട്രക്ഷൻ മീൻസ് നമുക്ക് ഡെസ്ട്രക്ഷൻ തെറപ്പീസ് ഉണ്ട്. സാലിസിലിക് ആസിഡ് വിത്ത് ലാക്ടിക് ആസിഡ് ഫോർമുലേഷൻ ഉള്ള ലോഷനോ ആസിഡോ പുരട്ടി കൊടുക്കണം. അത് അല്ലാതെ അത് കൂടുവാണെങ്കിൽ കരിക്കുന്നതാണ് നല്ലത്. ചില പ്രാവശ്യം നമുക്ക് അരുമ്പാര കൂടുതലായിട്ട് വളർന്ന് വലിയ കുറുക്കളായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉള്ള സമയം സർജറി ചെയ്ത് അത് എടുത്ത് കളയുന്നതാണ് നല്ലത്.